മക്കളെ. ഹായ്, എന്താ ഒരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞേ? Is it a good news or a bad one? സാധാരണ ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. പക്ഷേ നമുക്കിതൊരു ബാഡ് ന്യൂസ് ആണ്. അതെന്ത് ന്യൂസ്? I think. Yes, you think? I think I'm... What do you think? I think I'm pregnant. Huh? Congrats, sir. എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് വെച്ച് പ്രെഗ്നന്റ് ഒന്നും ആവില്ല. ഇല്ല, എനിക്ക് ആകെ പേടിയാവുന്നു. നീ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ ആലോചിക്കട്ടെ. എന്താ കുഞ്ഞിന് പേരാലോചിക്ക? ഒരൊറ്റ കീറ് എണീച്ച് പോടായിരുന്നു. ഇവൻ എന്തുവാടേ? നീ ഇതെങ്ങനെ ഉറപ്പാക്കി? രണ്ടു ദിവസമായിട്ട് വോമിറ്റിംഗ് ഉണ്ട്. അത് വേറെ വല്ലതും ആയിരിക്കും. മാത്രല്ല, എന്റെ വയറും കൂടി വരുന്നു. നിനക്ക് വെറുതെ തോന്നുന്നത് ഏതൊക്കെ? അല്ല, ശരിക്കും കൂടുവാ. അപ്പോഴേക്കും നീ ഉറപ്പിച്ചോ? ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ഇതത് തന്നെ ഉറപ്പാ. അതിനന്ന് അങ്ങനെയൊന്നും. കൺഗ്രാജുലേഷൻ സാർ, ഇറ്റ്സ് അവർ കോംപ്ലിമെന്ററി ഫോർ യുവർ സ്പെഷ്യൽ ഒക്കേഷൻ. താങ്ക് യു സാർ. എനിക്കിങ്ങനെ ശരീരമടങ്ങി നടക്കാൻ പാടില്ല. ഐ ആം കാരിയിങ്. ഓ, എന്റെ പൊന്നു ഗംഗ, വീണ്ടും ഇത് പറഞ്ഞ എന്നെ പേടിപ്പിക്കാതെ. പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം ഞാൻ ആരോട് പറയണ്ട? നമുക്ക് വല്ല ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാം. അതൊന്നും വേണ്ട. ആ വേണ്ട, പിന്നെ നീ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാണോ? നോ വേ. ആ അതാ പറഞ്ഞേ, നമുക്ക് ആദ്യം ഇതൊന്ന് കൺഫേം ചെയ്യാം, എന്നിട്ട് മതി ബാക്കി. അതുവരെ നീ ഒന്ന് സമാധാനിക്ക. തൽക്കാലം നീ ഇത് ആരോടും ഇപ്പൊ പറയണ്ട. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. എന്നെ മര്യാദക്ക് വീട്ടിക്കൊണ്ടേ വിട്ടോ. ഓട്ടോ പിടിച്ചു പോയ പോരെ. അത് ആദ്യത്തെ 3 മാസം ഓട്ടോയിലൊന്നും കേറിക്കൂടാന്നാ. ഇവള് കൊച്ചിനെ കൊണ്ടേ പോരു. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഒറ്റ ചവിട്ടു ചെന്നാണല്ലോ. നിനക്കത് കാര്യം പറഞ്ഞു തരുന്നേ. ഞാൻ മൊബൈലിൽ പ്രെഗ്നൻസി ആപ്പ് ഡൗൺലോഡ്. ഉമ്മ വെച്ചോ പോരാഞ്ഞ് ഫോണ് പറഞ്ഞു പൊട്ടിച്ച് പൊട്ടിച്ചു ഇവന്നിട്ട് കണ്ടാ പോയത്. ചേട്ടന് ഫോണും തരാവോ, ഒരു കോൾ ചെയ്യാനാ പ്ലീസ്. താങ്ക് യു. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് മുങ്ങാന്ന് കരുതണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ലല്ലോ ഇതൊന്നും. അപ്പൊ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം.
എന്നെ കല്യാണം കഴിക്കാന്ന് പറയുന്ന വരെ ഞാൻ ഇവിടെ നിൽക്കും. അതിനി 10 ദിവസമായാലും 10 വർഷമായാലും. അപ്പൊ നിനക്ക് വയസ്സ് 32, എനിക്ക് വയസ്സ് 30, നമ്മുടെ കുഞ്ഞിന് വയസ്സ് 9. ഓർത്തോ. താങ്ക് യു. ഫോൺ നമ്പർ കിട്ടി.